നമസ്തെ. മറിയത്തിൻ്റെ ചുവപ്പ് കുപ്പായത്തിലെ മൂന്ന് നക്ഷത്ര ചിഹ്നങ്ങളാണ് ഇനി തെളിച്ചെടുക്കാനുള്ളത്. അവളുടെ നിത്യകന്യകാത്വത്തിൻ്റെ അടയാളമായിട്ടാണ് ഇത് ആലേഖനം ചെയ്യുന്നത്. എക്കാലവും വിവാദമുയർത്തിയ വിഷയമാണ് മറിയത്തിൻ്റെ കന്യകാത്വം. ആദ്യകാലങ്ങളിൽ ജൂതന്മാരാണ് അവളെ അധിക്ഷേപിക്കുന്നതിൽ മുന്നിട്ട് നിന്നത്. ഗത്സമേനയിലേക്ക് സംസ്കരിക്കുവാനെടുത്ത അവളുടെ മൃതശരീരത്തെ അനാദരിക്കാനൊരുമ്പെട്ട ജൂത പുരോഹിതൻ അധോണിയോസിൻ്റെ ചരിത്രത്തിൽ അത് തുടങ്ങുന്നു. പിൽക്കാലത്ത് പഴയ നിയമത്തിൻ്റെ പുതിയ ഗ്രീക്ക് പരിഭാഷ ചെയ്തവർ നൽകിയ ഒരു തിരുത്തു നോക്കുക, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന ഏശായ പ്രവചനവാക്യത്തിലെ അലാമ എന്ന ഹീബ്രു പദത്തിന് കന്യക എന്ന അർത്ഥത്തിന് പകരം യുവതി എന്നാണവർ പാഠഭേദം നൽകിയത്. പിന്നീട് നാലാം നൂറ്റാണ്ടിൽ ഹെൽവിദിയൂസ് മറിയത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള സംശയവുമായി എത്തുന്നു. യേശുവിൻ്റെ ജനനാനന്തരം മറിയത്തിന് മറ്റ് മക്കളുണ്ട് എന്നാണ് അയാളുടെ വാദം. എന്നാൽ ഏതാണ്ട് ആ കാലത്ത് തന്നെ സൈപ്രസിലെ എപ്പിഫാനിയസിൻ്റെ എഴുത്തുകളിൽ യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണമുണ്ട്. മറിയത്തിൻ്റെ സഹോദരിയും ക്ലിയോപ്പാവിൻ്റെ ഭാര്യയുമായിരുന്ന മേരിയുടെ മക്കളും യേശുവിൻ്റെ സഹോദരങ്ങളായി അറിയപ്പെട്ടു. ശരിക്കും ആയമ്മയ്ക്ക് മറ്റ് മക്കളുണ്ടെങ്കിൽ പിന്നെന്തിന് പ്രിയ ശിഷ്യൻ യോഹന്നാനെ കൂട്ടേൽപ്പിക്കണം എന്നിങ്ങനെ തർക്കവിതർക്കങ്ങൾ അക്കാലം മുതൽക്കേയുണ്ട്. പിന്നെ അഞ്ചാം നൂറ്റാണ്ടിൽ ദൈവമാതാവല്ല ക്രിസ്തുമാതാവെന്ന നെസ്തോറിയൻ വാദവും സഭാചരിത്രത്തിലുണ്ട്. ആദിമ സഭാ പാരമ്പര്യം മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തെ ഉറപ്പിച്ചു പോന്നതായി ഐക്കണുകൾ വിശദീകരിക്കുന്നു. ത്രീ സ്റ്റാർസ് റെപ്രസെൻറ്റിംഗ് ഹർ ത്രീ ഫോൾഡ് ഇൻവയലേറ്റ് വിർജിനിറ്റി ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ലയോൺസിലെ ഐറേനിയസ് രണ്ടാം നൂറ്റാണ്ടിൽ വിശേഷിപ്പിക്കുന്ന പോലെ അൺവർക്ക് ആൻഡ് വിർജിൻ എർത്തിൽ നിന്ന് ആദമിനെ ദൈവം മെനഞ്ഞതുപോലെ കന്യകയുടെ ഗർഭത്തിൽ നിന്ന് രണ്ടാം ആദാമായ ക്രിസ്തു ഉരുവായിത്തീർന്നു. അതുതന്നെയാണിവിടെ വരച്ചുറപ്പിക്കുന്നത്. ആദരവോടെ സക്കേർ.